ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ സി പി എം നേതാക്കൾ കോടതിയിൽ കീഴടങ്ങിയതോടെ കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. ടി പി വധക്കേസിൽ 10-ാം പ്രതിയായ കെ കെ കൃഷ്ണൻ, 12-ാം പ്രതി ജ്യോതി ബാബു എന്നിവരാണ് മാറാട് പ്രത്യേക കോടതിയിലെത്തി കഴിഞ്ഞ ദിവസം കീഴടങ്ങിയത്. പ്രതികൾ കീഴടങ്ങാനെത്തിയപ്പോൾ സി പി എം നേതാക്കളും ഉണ്ടായിരുന്നു എന്നത് സംഭവത്തിലെ സി പി എം ബന്ധം എന്ന സംശയം വർദ്ധിപ്പിക്കുകയാണ്. കേസിലെ എല്ലാ പ്രതികളും ഈ മാസം 26-ന് ഹാജരാക്കണമെന്ന് കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നീക്കം. 12 പ്രതികൾ ശിക്ഷാവിധിക്കെതിരെ നൽകിയ അപ്പീലും പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷന്റെ അപ്പീലും സി പി എം നേതാവ് പി മോഹനടക്കമുള്ളവരെ കേസിൽ വെറുതെ വിട്ടതിനെതിരെ ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമ എം എൽ എ നൽകിയ അപ്പീലുമായിരുന്നു ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. ടി പി ചന്ദ്രശേഖരൻ വധത്തിൽ കുറ്റക്കാരുടെ പട്ടികയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട 2 പേരടക്കം 8 പേർക്ക് കൂടി ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു. 10-ാം പ്രതി കെ കെ കൃഷ്ണൻ, 12-ാം പ്രതി ജ്യോതി ബാബു എന്നിവരാണ് കുറ്റക്കാരുടെ ഗണത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഇതിൽ കൃഷ്ണന്റെ പങ്കാളിത്തം വിലയിരുത്തുന്നതിൽ ടി പിയുടെ ഭാര്യ കെ കെ രമയുടെ സാക്ഷിമൊഴി നിർണായകമായി. സാക്ഷിമൊഴികളും ഫോൺ കോൾ ഡാറ്റ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് തെളിവുകളുമാണ് ജ്യോതി ബാബുവിന് വിനയായത്. കൊലയ്ക്ക് മുന്നോടിയായി 2012 ഏപ്രിൽ 10 ചൊക്ലയിലെ സമീറ ക്വാർട്ടേഴ്സിൽ പ്രതികൾക്കൊപ്പം ജ്യോതി ബാബു ഒത്തുകൂടിയതായി സാക്ഷിമൊഴികളുണ്ട്. സി പി എം പ്രവർത്തകരല്ലാത്ത അനൂപും കൊടിസുനിയും ഉൾപ്പെടെ ഈ കൂടിക്കാഴ്ചയിൽ ഉൾപ്പെട്ടത് ഗൂഢാലോചനയിലെ പങ്കിന്റെ സൂചനയാണെന്നാണ് വിലയിരുത്തൽ. ടി പി എ കൊന്ന രാത്രി കണ്ണൂരിലെ ഒരു നേതാവിന്റെ മൊബൈലിൽ നിന്നും സക്സസ് എന്ന സന്ദേശം തിരുവനന്തപുരത്താണ് എത്തിയത്. ഈ സന്ദേശത്തിലേക്ക് അന്വേഷണം പോയിട്ടില്ല. സി ബി ഐ അന്വേഷണം വേണമെന്ന രമയുടെ ആവശ്യവും ഇതുവരെ ആരും അംഗീകരിച്ചിട്ടുമില്ല. ടി പി ചന്ദ്രശേഖരന്റെ വധക്കേസിലെ കുറ്റപത്രത്തിന്റെ അവസാന വാചകത്തിൽ തന്നെ ഇനിയും ഗൂഢാലോചന പ്രതികൾ ഉണ്ടെന്നും അത് അന്വേഷിക്കുമെന്നും വിശദീകരിച്ചിരുന്നു. സി പി എമ്മിൽ നിന്നും പിണങ്ങി ആർ എം പി ഉണ്ടാക്കി ഒഞ്ചിയത്തെ ഇടതുപക്ഷ മനസ്സിനെ പിടിച്ച ചന്ദ്രശേഖരനോടുള്ള രാഷ്ട്രീയ വൈര്യം തന്നെയായിരുന്നു കൊലപാതകമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. അത് ഹൈക്കോടതി അംഗീകരിക്കുന്നതിന് തെളിവാണ് കെ കെ കൃഷ്ണന്റെയും ജ്യോതി ബാബുവിന്റെയും ശിക്ഷയിലേക്ക് കാര്യങ്ങളെത്തുന്നത്. സംസ്ഥാനതല ഗൂഢാലോചന ഈ കേസിൽ ഉണ്ടായിരുന്നുവെന്നത് വ്യക്തമാണ്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലായി ഗൂഢാലോചന നടന്നു. സംശയം തോന്നാതിരിക്കാനും പ്രതികൾക്ക് അതിവേഗം രക്ഷപ്പെടാനുമാണ് കണ്ണൂരിലെ ഗുണ്ടകളെ കൃത്യമേൽപ്പിച്ചത്. ഇതിന് പിന്നിൽ കുഞ്ഞനന്ദന്റെ ബുദ്ധിയായിരുന്നു. എല്ലാം ഏകോപിപ്പിക്കാൻ കണ്ണൂരിലെയും കോഴിക്കോട്ടെയും മറ്റു ചില നേതാക്കളും ഉണ്ടായിരുന്നു. അന്ന് രാത്രി തിരുവനന്തപുരത്ത് കൺട്രോൾ റൂം ഉണ്ടായിരുന്നുവെന്നാണ് രാഷ്ട്രീയക്കാർക്കിടയിലെ തന്നെ സംസാരം. ഈ കൺട്രോൾ റൂമിലെ പ്രധാനിയെ തേടി എത്തിയതാണ് അന്ന് രാത്രി സക്സസ് എന്ന മെസ്സേജ്. ഓപ്പറേഷൻ സക്സസ് ആയതിന് തെളിവാണ് ഈ സന്ദേശമെന്ന വിലയിരുത്തലിലാണ് ഈ ആരോപണം ഉണ്ടായിരിക്കുന്നത്.